അസ്സലാമു അലൈക്കും. അറബിക് ഗ്രാമറിൻ്റെ 6-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് ഫാഇലിനെ സംബന്ധിച്ചാണ്. അൽ ഫാഇലു, കർത്താവ്, പ്രവൃത്തി ചെയ്യുന്നവൻ. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. 6 ഉദാഹരണങ്ങളാണ് ഈ പാഠത്തിലുള്ളത്. 1-ാമത്തേത് തോറൽ ഉസ്ഫൂറു, കുരുവി പറന്നു, കിളി പറന്നു. തോറ പറന്നു, അൽ ഉസ്ഫൂറു കിളി. 2-ാമത്തേത് ജറൽ ഹിസോനു, കുതിര ഓടി, ജറ ഓടി, ഹിസോൻ കുതിര. 3-ാമത്തേത് ലഇബൽ വലദു, ആൺകുട്ടി കളിച്ചു, ബാലൻ കളിച്ചു. 4-ാമത്തേത് യഊമു സമക്കു, മത്സ്യം നീന്തുന്നു, മത്സ്യം നീന്തുന്നു. 5, യൽസൗൽ ബൗലു, കൊതുക് കടിക്കുന്നു, ബൗള് കൊതുക്, എൽസോ കടിക്കുന്നു. 6, തഉക്കുലുൽ ബിന്തു, പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നു, പെൺകുട്ടി തിന്നുന്നു. ഈ 6 ഉദാഹരണങ്ങളും ഓരോ ക്രിയയും ഓരോ നാമവും ചേർന്ന് രൂപം കൊണ്ട വാചകങ്ങളാണ്. തോറൽ ഉസ്ഫൂറു, തോറ ഒരു ക്രിയയാണ്, ഉസ്ഫൂറ് ഒരു നാമമാണ്. ജറൽ ഹിസോനു, ജറ ഒരു ക്രിയയും ഹിസോൻ ഒരു ഇസ്മുമാണ്. ലൈബൽ വലതു, ലൈബ എന്നുള്ളത് ഒരു ഫിഅല്, ക്രിയയാണ്. അൽ വലതു ഒരു ഇസ്മുമാണ്, ഒരു നാമമാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഉദാഹരണങ്ങളും യഊമു, യൽസഉ, തഉക്കുലു ഇവ ക്രിയകളാണ്. അസ്സമുക്കു, അൽ ബൗദു, അൽ ബിന്തു ഈ 3 എണ്ണവും ഇസ്മുകളാണ്, നാമങ്ങളാണ്. ഈ 6 വാചകങ്ങളും ഒരു ക്രിയയും ഒരു നാമവും കൂടി ചേർന്നിട്ട് ഉണ്ടായതാണ്. ആ ക്രിയ ചെയ്ത ആളാണ് ശേഷം നാം കണ്ട ആ ഇസ്മ്, ആ നാമം. തോറ എന്നുള്ള ക്രിയ പ്രവർത്തിച്ച നാമമാണ് അൽ ഉസ്ഫൂറു എന്നുള്ള പദം. തോറൽ ഉസ്ഫൂറു, കിളി പറന്നു. ആരാണ് പറന്നത്? കിളിയാണ് പറന്നത്. പ്രവൃത്തി ചെയ്ത ആളിനാണ് കർത്താവ് എന്ന് പറയുന്നത്. അൽ ഉസ്ഫൂറു എന്നുള്ളതാണ് 1-ാമത്തെ വാചകത്തിലെ കർത്താവ്. ജറൽ ഹിസോനു, കുതിര ഓടി, ഹിസോനു എന്നുള്ള ഇസ്മാണ് അതിലെ കർത്താവ്. കർത്താവ് എപ്പോഴും ക്രിയയ്ക്ക് ശേഷമായിരിക്കും വരിക. അതുപോലെ തന്നെ അൽ ഉസ്ഫൂറു, അൽ ഹിസോനു, അൽ വലുദു, അസ്സമക്കു, അൽ ബഹൂദു, അൽ ബിന്തു ഇവയെല്ലാം ഈ വാചകങ്ങളിലെ കർത്താവാണ്. ഇവയുടെ അവസാനത്തെ അക്ഷരത്തിന് റഫും ചെയ്യപ്പെട്ടിരിക്കുന്നു, അഥവാ ഒമ്മ് അവസാനത്തെ അക്ഷരത്തിന് മർഫുവാണ്, റഫ് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഫാഇലി എന്നാൽ ഒരു ക്രിയക്ക് പിറകെ വരുന്നതും ആ ക്രിയ ചെയ്തുവെന്ന് സൂചിപ്പിക്കുന്ന വിധം റഫോടുകൂടി സ്ഥിതി ചെയ്യുന്നതുമായ നാമമാണ് ഫാഇൽ. ക്രിയക്ക് പിറകെ വരുന്ന മർഫുവായ നാമമാണ് ഫാഇൽ. അൽ ഫാഇലു ഇസ്മുൻ മർഫുഉൻ, ഫാഇൽ എന്നാൽ റഫ് നൽകപ്പെട്ട നാമമാണ്. തഖദ്ദമഹു ഫിഉലുൻ, ക്രിയക്ക് പിറകെ വരുന്നതായ. വദല്ലല്ലദി ഫഅലൽ ഫിഉലി, ആ ക്രിയ ചെയ്തുവെന്ന് സൂചിപ്പിക്കുന്ന, അഥവാ ഒരു ക്രിയക്ക് പിറകെ വരുന്നതും ആ ക്രിയ ചെയ്തുവെന്ന് സൂചിപ്പിക്കുന്നതുമായ റഫ് ചെയ്യപ്പെട്ട നാമമാണ് ഫാഇൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാഇലിനെപ്പോഴും അവസാനത്തെ അക്ഷരത്തിന് റഫ് ആയിരിക്കും ഈ ഇറാബ്. അറബി ഭാഷയുടെ അടിസ്ഥാനപരമായ വാചകത്തിൻ്റെ ഓർഡർ, ആദ്യം ക്രിയ, പിന്നീട് പ്രവൃത്തി ചെയ്തയാൾ, പിന്നീട് ആ പ്രവൃത്തി എന്തിന്മേലാണോ സംഭവിച്ചത് അതുമാണ്. ഫിഅല്, ഫാഇൽ, മഫ്ഊലും ബിഹി. മഫ്ഊലും ബിഹിയെ പറ്റി വരുന്ന പാഠങ്ങളിൽ നമുക്ക് പഠിക്കാം. ഫാഇലിൻ്റെ ഇഅ്റാബ് ഉദാഹരണ സഹിതം നമുക്ക് പരിചയപ്പെടാം. 1, ഹളറിൽ ഓയിബു, ഹാജറില്ലാത്തവൻ ഹാജറായി. ഹളറ ഹാജറായി, അൽ ഓയിബു ഹാജറില്ലാത്തവൻ. ഹലറ ഫിഉലുൽ മാളി, അത് മാളിയായ ഫിഉലാണ്. അൽ ഓയിബു ഫാഇലുൽ മർഫൂഉ, അൽ ഓയിബു ഫാഇലുൽ മർഫൂഉ, റഫ് ചെയ്യപ്പെട്ട ഫാഇലാണ്.
രണ്ടാമത്തെ ഉദാഹരണം യത്തീറു സുബാബു യത്തീറു സുബാബു യത്തീറു ഫിഉലുൻ മുലാരിഉൻ ഫിഉലുൻ മുലാരിഉൻ അസുബാബു ഫാഇലുൻ മർഫൂഉൻ ഫാഇലുൻ മർഫൂഉൻ ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ടത് ഫാഇലിനെ സംബന്ധിച്ചാണ് ഫാഇൽ എന്നാൽ ഒരു ക്രിയയ്ക്ക് പിറകെ വരുന്നതും ആ ക്രിയ ചെയ്തുവെന്ന് സൂചിപ്പിക്കുന്ന വിധം റഫ് നൽകപ്പെട്ടതുമായ നാമമാണ് ഫാഇൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സി മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ മഅ സലാമ അഖൂക്കും ഷഹീദ് മുഹ്സിൻ